गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुदेव महेश्वरा गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। സ്നേഹമുള്ളവരെ, ശിവശതകത്തിലൂടെയുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ യാത്ര 77-ാമത്തെ ശ്ലോകത്തിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. ശ്രീ പരമേശ്വരൻ്റെ പ്രാർത്ഥനയിലൂടെയും സമർപ്പണത്തിലൂടെയും ഒക്കെ എപ്രകാരമാണ് നാം കടന്നു പോകേണ്ടതെന്ന് ഇവിടെ മഹാഗുരു നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഒരു 100 ചിത്രമാണ് ഭഗവാൻ നമുക്കിവിടെ കാട്ടിത്തരുന്നത്. 100 രൂപങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും ഒക്കെ ശ്രീ പരമേശ്വരനെ ദർശിക്കാനും ആരാധിക്കാനും ഒക്കെയാണ് നമുക്ക് ഈ വാക്കുകൾ പ്രേരകമായി ഭവിക്കുക. ഭഗവാന്റെ അവതാരങ്ങളും സ്വരൂപവും സ്വഭാവങ്ങളും മഹിമയും ഒക്കെ തന്നെ എങ്ങനെ അനവരതം ഗുരുവിൻ മഹാഗുരുവിൻ്റെ നാവിലൂടെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒടുങ്ങാത്ത തീരാത്ത പ്രചണ്ഡമായ ഭക്തിയുടെ പ്രവാഹം നമ്മിലേക്ക് ഇങ്ങനെ പതിച്ചുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ 76 ശ്ലോകങ്ങളിലൂടെ. 77-ാമത്തെ ശ്ലോകത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും നാം കാണാൻ പോകുന്നത് ഈ നിഷ്കളങ്ക നിർമ്മലമായ ഭക്തിയുടെ കുഞ്ഞോളങ്ങൾ തന്നെയാണ്. എത്രമാത്രം ഭഗവാന്റെ അവതാരങ്ങൾ പാടിപ്പുകഴ്ത്തിയിട്ടും മതിവരാത്ത ഭഗവാന്റെ നാവ് വീണ്ടും പറയുകയാണ്. ആ തിരു ശരീരവും തിരുരൂപവും തൻ്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ പറയുകയാണ്, എന്തൊക്കെയോ ഞാൻ ചെയ്യാതെ പോയിട്ടുണ്ടോ ഭഗവാനെ നിന്റെ മുമ്പിൽ? പുതിയ പൂവ് പറിച്ചു ഭവാനെ ഞാൻ മതിയിലോർത്തൊരു നേരവുമെങ്കിലും ഗതി വരുമ്പടി പൂജകൾ ചെയ്തതില്ല, അതിനുടെ പിഴയോ ഇതു ദൈവമേ? എന്തോ പിഴകൾ വരുത്തിയിരിക്കുന്നതായി അനുഭവപ്പെടുന്ന ഒരു ഭക്തനെയാണ് നാം ഇവിടെ കാണുന്നത്. നാമൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പല ദുർബല നിമിഷങ്ങളിലും സർവേശ്വരനോട് ചോദിക്കാറുണ്ട്, ഞാൻ എന്താണ് അരുതായി മകൾ ഭഗവാനെ നിന്റെ മുമ്പിൽ കാട്ടിയത്? ദുഃഖങ്ങളോ ദുരിതങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ നമ്മളെ വന്ന് വേട്ടയാടുമ്പോൾ സർവാശ്രയമായി നാം കരുതുന്ന നമ്മുടെ ഹൃദയനാഥനോട് നാം ചോദിക്കാറുണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട്, ഭഗവാനെ ഞാൻ എന്ത് തെറ്റാണ് അടിയൻ നിന്നോട് ചെയ്തത്? പൊറുക്കാൻ വയ്യാത്തതായ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് യാതൊന്നുമേ തിരിച്ചറിയാൻ കഴിയുന്നില്ല, എന്ത് പിഴകളാണ് ഞാൻ വരുത്തിയതെന്ന്. അങ്ങനെ ഒരു സാധാരണ ഭക്തന്റെ മാനസിക തലത്തിലേക്ക് ഇവിടെ ഇതാ ഭഗവാന്റെ നാവുകളും വന്നെത്തുകയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ നാവുകൾ വന്നെത്തുകയാണ്, ചോദിക്കുകയാണ്, പുതിയ പൂവ് പറിച്ചു ഭവാനെ ഞാൻ മതിയിലോർത്തൊരു നേരവുമെങ്കിലും ഗതി വരുമ്പടി പൂജകൾ ചെയ്തതില്ല, അതിനുടെ പിഴയോ ഇത് ദൈവം? ഒരു കാര്യം അവിടെ തുറന്ന് സമ്മതിക്കുകയാണ്, എൻ്റെ ജീവിതചക്രത്തിൽ നാളിതുവരെ ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ ചെയ്യാതെ പോയ ഒരു കർമ്മം അവശേഷിക്കുന്നുണ്ട്. എന്താണ്? പുതിയ പൂവ് പറിച്ചു ഭവാനെ ഞാൻ, പുതിയ പൂവ് വിടർന്നു നിൽക്കുന്ന ചെടികളിൽ പുഷ്പിച്ചു നിൽക്കുന്നതായ പുതിയ പൂവുകൾ പറിച്ചുകൊണ്ട് ഇറുത്ത് എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല ഭവാനെ? മതിയിലോർത്തൊരു നേരം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ചിന്തയിൽ എൻ്റെ ബുദ്ധിയിലോർത്ത് ഒരു നേരം പോലും ഗതി വരുമ്പടി പൂജകൾ ചെയ്തതില്ല. ശരിയാണ്, എൻ്റെ മാർഗം മറ്റൊന്നായിരുന്നു, പ്രാർത്ഥനയുടേതോ പൂജയുടേതോ ആയ മാർഗമായിരുന്നില്ല. ധ്യാനത്തിൻ്റെയും അപ്രകാരമുള്ള ഒരു യാത്രയിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. ഉപാസനയുടെയും പ്രാർത്ഥന
ധ്യാനത്തിൻ്റെയും വഴികളിലൂടെ, ത്യാഗത്തിൻ്റെയും വഴികളിലൂടെ, തപസ്സിൻ്റെയും വഴികളിലൂടെയാണ് ഇരുന്നു എൻ്റെ യാത്ര. അവിടെ എൻ്റെ ഇഷ്ടമൂർത്തിയായ ഭഗവാനെ ഞാൻ ആ പുതിയ ചെടികളിൽ വിടർന്നു നിൽക്കുന്ന പൂവെടുത്തുകൊണ്ട്, അതിനെ കരുതിയെടുത്തുകൊണ്ട്, ഭഗവാനെ മതിയിൽ ഓർത്ത്, എൻ്റെ ഹൃദയത്തിൽ ഓർത്തുകൊണ്ട്, ഒരു വിഗ്രഹത്തിൻ്റെ പാദങ്ങളിലേക്ക് അർച്ചന ചെയ്യുവാൻ എനിക്ക് സാധിച്ചതേയില്ലല്ലോ തമ്പുരാനെ. പുതിയ പൂവ് പറിച്ച്, വിടർന്നു നിൽക്കുന്ന പുതിയ പൂവ് പറിച്ച് ഭഗവാനെ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു നേരം പോലും ഗതി വരണം എന്ന പ്രതീക്ഷയോടുകൂടി. നാമൊക്കെ എപ്പോഴും എന്താണ് പറയുക? നാം എപ്പോഴും നമ്മുടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, എനിക്ക് സൽഗതി ഉണ്ടാകണം, മോക്ഷമുണ്ടാകണം, സമ്പത്തുണ്ടാകണം, സന്താനങ്ങളുണ്ടാകണം, വലിയ വലിയ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകണം, സംതൃപ്തി ഉണ്ടാകണം, ആനന്ദമുണ്ടാകണം. നാം എപ്പോഴും ഈശ്വരനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടി, ഉദ്ഗതിക്ക് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയും ഒക്കെ തന്നെ നാം നിരന്തരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വ്യത്യസ്തനായ ഒരു ഉപാസകനെയാണ് നാം കാണുന്നത്. ഭഗവാൻ പറയുകയാണ്, ഞാൻ ഇതുവരെയും പൂജാദ്രവ്യങ്ങൾ നിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിന് മോക്ഷം ലഭിക്കണം, ഉദ്ഗതി ഉണ്ടാകണം, സമ്പത്തുണ്ടാകണം, സമൃദ്ധി ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം, സൽപ്പേരുണ്ടാകണം എന്നുള്ള സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി നിന്റെ പാദങ്ങളിൽ ഞാൻ പുഷ്പാർച്ചന നടത്തിയിട്ടേയില്ല, ഗതി വരുമ്പടി പൂജകൾ ചെയ്തതില്ല, അതിനുടെ പിഴയോ ഇത് ദൈവമേ? അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഇരുന്നതിന് നീ പിഴയിടുകയാണോ ദൈവമേ എന്നോട്? ഈ ജീവിതത്തിലെ സംഘർഷങ്ങളിൽ പെട്ടുവിടുന്ന ഒരു സാധാരണ ഭക്തന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുകൊണ്ട് ഭഗവാൻ ചോദിക്കുകയാണ്, ഇല്ല, എനിക്ക് ആ തൃപ്പാദങ്ങളിൽ പൂജാമലരുകളായി, പൂജാപുഷ്പങ്ങളായി, ഹോമ ഹവിസ്സുകളായി ഒന്നുമേ അർപ്പിക്കാൻ കഴിഞ്ഞില്ല. നാം കടന്നു വന്ന വഴികൾ തീർത്തും വ്യത്യസ്തമായിരുന്നു. അത് ഉപാസനയുടേത് മാർഗങ്ങളായിരുന്നു, അത് മന്ത്രങ്ങളുടേതായ മാർഗമായിരുന്നു, അത് ധ്യാനത്തിൻ്റെതായ മാർഗമായിരുന്നു, അത് തപസ്സിൻ്റെതായ മാർഗമായിരുന്നു. ഭക്തിയുടെ വാതിലുകളിലൂടെയും വഴികളിലൂടെയും അല്ല ഞാൻ കടന്നു വന്നത്. എൻ്റെ വഴികൾ ഭഗവാനെ നിന്റെ ഉപാസനയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചില്ല. ത്യാഗത്തിൻ്റെതായ, ധ്യാനത്തിൻ്റെതായ, ഉപാസനയുടേതായ ഉത്കൃഷ്ട മാർഗങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അതുകൊണ്ട് നിന്റെ പാദങ്ങളിൽ എനിക്ക് പൂജാമലരികളായി എൻ്റെ കൈകളിൽ നിന്ന് യാതൊന്നും സമർപ്പിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതിൻ്റെതായ ദുഃഖ ദുരിതങ്ങളാണോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ള ആശങ്കയാണ് ഇവിടെ ശ്രീ പരമേശ്വരനോട്, ശ്രീ നീലകണ്ഠനോട്, പാർവതീപതിയായിരിക്കുന്ന ഭഗവാനോട് ഇവിടെ ഒരു ഭക്ത ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ ചോദിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് തൻ്റെ ഇഷ്ടമൂർത്തിയായിരിക്കുന്ന, ഹൃദയേശ്വരനായിരിക്കുന്ന, ആരാധനാമൂർത്തിയായിരിക്കുന്ന സർവേശ്വരൻ്റെ മുമ്പിൽ തൻ്റെ സർവവും സമർപ്പിച്ചുകൊണ്ട്, തൻ്റെ സർവ തെറ്റുകുറ്റങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രായശ്ചിത്തത്തോടുകൂടി നിൽക്കുന്ന, കുറ്റസമ്മതത്തോടുകൂടി നിൽക്കുന്ന, സമസ്താപരാധം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായ ഒരു സാധകനെ അല്ലെങ്കിൽ ഒരു ഭക്തനെയാണ് നമുക്ക് ഈ 77-ാമത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുക. ഈ ആശയങ്ങളുടെ ആന്തരിക തലത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഭക്തിയുടെ ഉന്നതിയിലേക്ക് പ്രവേശിക്കുവാൻ നാം ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായിരിക്കുന്ന പരമാത്മാവിനെയും ശ്രീനാരായണ ഗുരു പരമഹംസദേവനെയും അകമേ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ ശബ്ദശകലങ്ങൾ കൂടി എൻ്റെ പ്രിയമിത്രങ്ങളുടെ ഹൃദയത്തിൽ സമർപ്പിക്കട്ടെ. ദൈവമേ കാത്തു വയ്ക്കുന്നു.